ആർക്കും ജയിൽ ചാടാൻ സാധിക്കില്ലെന്ന് കരുതപ്പെട്ട അതികഠിനമായ ജയിൽ ചാടിയ വ്യക്തിയെ നേരിട്ട് കണ്ട് സംസാരിക്കുക. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ലോകത്തിന് ഇന്നേ വരെ അറിഞ്ഞിട്ടില്ലാത്ത, യാതൊരു അറിവുമില്ലാത്ത ഉൾക്കാട്ടിൽ താമസിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക. അതീവ ദുരൂഹമായ 7 കടലുകളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് സമുദ്രത്തെ കീഴടക്കി വിജയക്കൊടി നാട്ടുക. ഇതെല്ലാം യോസി ഹിൻസ്ബർഗ് എന്ന ഇസ്രായേലി പൗരൻ കണ്ട സ്വപ്നങ്ങളിൽ ചിലത് മാത്രമായിരുന്നു. എന്നാൽ ഒടുവിൽ നിധി തേടി ആമസോൺ കാട്ടിൽ അദ്ദേഹം എത്തപ്പെടുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നു. ഇത്രയും പറയുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ, ഇതെല്ലാം കെട്ടുകഥയല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് മിത്തോ കെട്ടുകഥയോ ഒന്നും തന്നെയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം തന്നെയാണ്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ബാക്ക് ഫ്രം ട്വിച്ചി, ലോസ് ഓഫ് ദി ജംഗിൾ തുടങ്ങിയ പുസ്തകങ്ങൾക്ക് ആധാരമായ, 2017 പുറത്തിറങ്ങിയ ജംഗിൾ എന്ന സിനിമയ്ക്ക് ആധാരമായ യോസി ഹിൻസ്ബർഗിൻ്റെ യഥാർത്ഥ കഥയെക്കുറിച്ചാണ്. നല്ല രസമുള്ളൊരു കഥയാണ്. പറ്റുന്നവർ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കട്ടോ. പുതിയ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആനിമേഷൻ കാണാം, നല്ല രസമാണത് കാണാൻ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. യോസി ഹിൻസ്ബർഗ് ഒരു ഇസ്രായേലി പൗരനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഹെൻറി ചാരിയർ എന്ന് പറയുന്ന വ്യക്തിയുടെ പാപ്പിലൻ എന്ന ആത്മകഥ വായിക്കുകയാണ്. ആരായിരുന്നു ഈ ഹെൻറി ചാരിയർ? അദ്ദേഹം ഒരു കൊലപാതകിയായിരുന്നു. അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ല, പക്ഷേ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ കുറ്റം തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ അതികഠിനമായൊരു തടവറയിലേക്ക് മാറ്റുകയാണ്. ഫ്രഞ്ച് പീനൽ കോളനിയിലെ ഡെവിൾസ് ഐലൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്തെ വളരെ ബുദ്ധിമുട്ടുള്ള, അവിടുന്ന് ചാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തടവറയിലേക്ക് മാറ്റുകയാണ്. എന്നാൽ ഈ തടവറ ഇദ്ദേഹം ചാടുകയാണ്. അതിനുശേഷമാണ് ഇദ്ദേഹം പാപ്പിലൻ എന്ന ഒരു ആത്മകഥ എഴുതുന്നത്. അദ്ദേഹം ജയിൽ ചാടിയത് വേറൊരു കഥയാണ്. പറ്റുമെങ്കിൽ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ ആത്മകഥയാണ് നമ്മുടെ യോസി ഹിൻസ്ബർഗ് വായിക്കുന്നത്. ഈ പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ ചില ആദിവാസി ജനവിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉൾക്കാടുകളിൽ താമസിക്കുന്ന ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് വായിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അതിയായ ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ് ഈ ഹെൻറി ചാരിയറിനെ ഒന്ന് കാണണം. അതുപോലെ ഇത്തരത്തിൽ ലോകം ഇന്നേ വരെ അറിഞ്ഞിട്ടില്ലാത്ത ആദിവാസി ജനവിഭാഗങ്ങളെ കണ്ടെത്തി അവരുമായി ബന്ധം സ്ഥാപിച്ച് അവരെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുക, ഇങ്ങനെ രണ്ടാഗ്രഹങ്ങൾ വരുന്നുണ്ട്. പിന്നെ കാട്ടിൻ്റെ ഉള്ളിലേക്കെല്ലാം പോകുക എന്ന് പറയുന്നത് വളരെ സാഹസികത നിറഞ്ഞ ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് മറ്റ് സാഹസികതകളോടും ഇൻട്രസ്റ്റ് ഉണ്ടാവാനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരാഗ്രഹം ലോകത്തിലെ എല്ലാ കടലുകളെയും, പ്രത്യേകിച്ച് 7 കടലുകളെയും കീഴടക്കി ഒറ്റയ്ക്ക് സെയിൽ ചെയ്ത് ഒരു ബോട്ടിൽ പോകണം എന്നുള്ളതുമായിരുന്നു. എന്താണെങ്കിലും ഇദ്ദേഹത്തിന് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റില്ല. കാരണം യുവാവായി നിൽക്കുന്ന സമയമാണ്, ഏകദേശം ഒരു 18-19 വയസ്സുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിർബന്ധിത സൈനിക സേവനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഈ യുവാവായി ഇദ്ദേഹം പട്ടാളത്തിൽ ചേർന്ന് നിശ്ചിത കാലത്തേക്ക് ആ പട്ടാളത്തിൽ പ്രവർത്തിക്കണം. അതിനുശേഷം മാത്രമേ ആ രാജ്യം വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇങ്ങനൊരു ആവശ്യം രാജ്യത്തിനോട് ഉന്നയിക്കുന്ന സമയത്ത് തിരിച്ചു വരുമോ എന്ന് പോലും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു രാജ്യവും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിടാൻ സാധ്യതയില്ല. എന്താണെങ്കിലും ഇദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം ഇസ്രായേലിൻ്റെ പട്ടാളത്തിൽ ചേരുകയാണ്. അതിനുശേഷം 3 വർഷത്തോളം ഇദ്ദേഹം പട്ടാളത്തിൽ ജോലി ചെയ്യുകയാണ്. 1981 ആയപ്പോൾ ഇദ്ദേഹം പട്ടാളത്തിൽ നിന്ന്, നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം നല്ല രീതിയിൽ പണം സമ്പാദിച്ച് ഇതുപോലുള്ള യാത്രകൾ ചെയ്ത് തൻ്റെ ആഗ്രഹം സാധ്യമാക്കണം എന്നത് തന്നെയായിരുന്നു. ആദ്യം ഇദ്ദേഹം നോർവേയിൽ പോയി കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുകയാണ്. കെട്ടിട നിർമ്മാണ ജോലികൾ അല്ലെങ്കിൽ ഈ നിർമ്മാണ ജോലികളൊക്കെ ചെയ്യുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. നല്ല വെയിൽ കൊള്ളേണ്ടി വരും, ഭാരം ചുമക്കേണ്ടി വരും, അതിന് നല്ല കായിക അധ്വാനമുണ്ട്. അത് ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ വീഡിയോ കാണുന്നുണ്ടാവും, അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. എന്താണെങ്കിലും നല്ല പ്രയാസമുള്ളൊരു ജോലിയാണ്, നല്ല കായികാധ്വാനം വേണ്ടൊരു ജോലിയാണ്. ഈ ജോലി ഇദ്ദേഹം ചെയ്യുകയാണ്. അതിനുശേഷം ഇദ്ദേഹം അമേരിക്കയിലെ അലാസ്കയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇദ്ദേഹം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് മറ്റൊരു ജോലിയായിരുന്നു. അതും അത് കഠിനമായ, സാഹസികതകൾ നിറഞ്ഞ ഒരു ജോലി തന്നെയായിരുന്നു. ഉൾക്കടലിൽ പോയി മീൻ പിടിക്കുക എന്നുള്ളതായിരുന്നു ആ ജോലി. ആ ജോലിയും നിസ്സാരമായി കാണുന്ന ആളുകളുണ്ടാവും, പക്ഷേ വളരെ പ്രയാസം നിറഞ്ഞ ഒരു ജോലി തന്നെയാണ്. ഈ 2 ജോലികളും ചെയ്ത് ഇദ്ദേഹം കുറച്ച് കാശ് സമ്പാദിക്കുകയാണ്. കയ്യിൽ കുറച്ച് പണമായ സമയത്ത് തനിക്ക് യാത്ര തുടരാം, അല്ലെങ്കിൽ യാത്ര തുടങ്ങാം. എന്നിട്ട് ആദ്യം പോയിട്ട് ഹെൻറി ചാരിയറിനെ കാണാം തുടങ്ങിയ ആഗ്രഹങ്ങളുമായിട്ട് ഇദ്ദേഹം നിൽക്കുകയാണ്. അതിനുവേണ്ടി ഇദ്ദേഹത്തിന് ആദ്യം പോകേണ്ടത് അമേരിക്കയിലെ ലാസ് വേഗസിലേക്കാണ്. അതിനുവേണ്ടി ഇദ്ദേഹം പണം തയ്യാറാക്കി നിൽക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പോകാൻ നിൽക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇദ്ദേഹം കുറച്ചുകൂടെ പണം ഉണ്ടാക്കിയാലോ, കയ്യിലുള്ള പണം ഇരട്ടിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. അതിനുവേണ്ടി ഗാംബ്ലിംഗ് നടത്തുകയാണ്, ചൂതാട്ടം.
നമുക്കറിയാം ചൂതാട്ടത്തിൻ്റെ പരസ്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ഇപ്പോൾ കാണാറുണ്ട്. വലിയ വലിയ ആളുകൾ നമ്മളോട് ചൂതാട്ടം നടത്തണം, ആ കളികൾ കളിക്കണം, കളിച്ച് കോടികൾ ഉണ്ടാക്കൂ എന്നെല്ലാം പറയാറുണ്ട്. പക്ഷെ നമുക്കറിയാം ചൂതാട്ടം കളിച്ചാൽ ജയിക്കുന്നവർ കുറവാണ്, തോൽക്കുന്നവരാണ് കൂടുതൽ. കയ്യിലുള്ള പണം നഷ്ടപ്പെടുത്താൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ്. പണം ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്, കളയാൻ വളരെ എളുപ്പമാണ്. എന്തായാലും യോസി ഹിൻസ്ബർഗിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് മറ്റൊന്നുമല്ലായിരുന്നു. അദ്ദേഹം അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ ആ ചൂതാട്ടത്തിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്, അദ്ദേഹം നശിപ്പിച്ച് കളയുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആരെയും വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, അവർക്ക് ഒരു പക്ഷേ ഈ ചൂതാട്ടത്തിൻ്റെ പരസ്യമെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നമ്മളെ ഓഡിയൻസിനോട് പറയുമ്പോൾ അവർ കളിക്കരുത് എന്നുള്ളത് തന്നെ പറയാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മളോട് ഇപ്പോൾ കേട്ടാൻ ഞെട്ടിപ്പോകുന്ന പണമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ചൂതാട്ടത്തിൻ്റെ പരസ്യം പറയണമെന്ന് നമ്മളോട് പറയുന്നത്. പക്ഷേ അത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറയാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്താണെങ്കിലും ചൂതാടി ഇദ്ദേഹത്തിൻ്റെ പണമെല്ലാം പോവാണ്. ഇദ്ദേഹത്തിന് പിന്നെ എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം. യാത്ര ചെയ്യണമെങ്കിൽ പണം വേണം. പണം കിട്ടാൻ എന്താണ് വഴി? വീണ്ടും ചൂതാടുക എന്നുള്ളതല്ല, കാരണം പണം കയ്യിലില്ല, വീണ്ടും പണിക്ക് പോവുക. അങ്ങനെ ന്യൂയോർക്കിൽ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അമ്മാവനെ കണ്ട് ഇദ്ദേഹം ജോലി തരപ്പെടുത്തുകയാണ്. അവിടെ കുറച്ച് കാലം ഇദ്ദേഹം വീണ്ടും ജോലി ചെയ്യുകയാണ്. കുറച്ച് കാലം എന്തായാലും ന്യൂയോർക്കിൽ ജോലി ചെയ്ത് ഇദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. അവിടെ ഇദ്ദേഹം ചെയ്യാൻ ആഗ്രഹിച്ച ജോലി, അല്ലെങ്കിൽ ചെയ്ത ജോലി എന്ന് പറയുന്നത്, പഴയ മ്യൂസിക് റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അത് ബൾക്കായിട്ട് വാങ്ങി ആഫ്രിക്കൻ മാർക്കറ്റുകളിൽ റീസെൽ ചെയ്യുക. കുഴപ്പമില്ലാത്ത ലാഭമല്ല അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. ഇദ്ദേഹം പണം കിട്ടുന്നതെല്ലാം സേവ് ചെയ്യുകയാണ്, കാരണം കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഉടനെ അത്രയും പണം ഉണ്ടാക്കണമെങ്കിൽ പണം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഇദ്ദേഹം കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ട് സേവ് ചെയ്യുന്നു. ഇദ്ദേഹം ആ സമയങ്ങളിൽ കിടന്നുറങ്ങിയിരുന്നത് ഈ മ്യൂസിക് റെക്കോർഡുകൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ട്രക്കുകളില്ലേ, ഇദ്ദേഹം ആ ട്രക്കിൻ്റെ കൂടെ പോകുമ്പോൾ ഉറങ്ങിയിരുന്നത് ആ ട്രക്കിൻ്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ ഉള്ള സമയത്ത് ഹോട്ടലുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി റൂമിനോ ഒന്നും റെൻറ്റോ പണമോ ഒന്നും കൊടുക്കേണ്ടതില്ല, ആ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുക. ഈ കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഇദ്ദേഹം നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ട്. ഈ പണം വെച്ച് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആഗ്രഹമായ ഹെൻറി ചാരിയർ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ജയിൽ ചാടിയ വ്യക്തിയെ കാണുക എന്നുള്ള ആദ്യത്തെ ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ടി ഇദ്ദേഹം പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ആ സമയത്ത് ഇദ്ദേഹം ഒരു വാർത്ത കേൾക്കുന്നു, ഹെൻറി ചാരിയർ മരിച്ചിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ഇദ്ദേഹം വല്ലാതെ ഡിസപ്പോയിൻറ്റഡ് ആവുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇദ്ദേഹത്തിന് മടുക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ തളർന്നു പോകേണ്ടതല്ല, തൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇനിയും വഴികളുണ്ട്. ഇൻഡിജിനസ് ട്രൈബ് പീപ്പിളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പോയാൽ മതിയല്ലോ. അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പോവാം. അതിന് പറ്റിയ സ്ഥലം ആമസോൺ കാടാണ്. ആമസോൺ കാട്ടിലേക്ക് പോകണമെങ്കിൽ സൗത്ത് അമേരിക്കയിൽ പോകണം. അതുകൊണ്ട് ഇദ്ദേഹം ആ ലക്ഷ്യം മനസ്സിലുറപ്പിച്ച് സൗത്ത് അമേരിക്കയിലേക്ക് പോവുകയാണ്. അവിടെ പോയപ്പോൾ ഇദ്ദേഹം വേറൊരു കാര്യം തിരിച്ചറിയുന്നു. കുറേ കാലം ഇങ്ങനെ ട്രൈബ് പീപ്പിളിനെ സിവിലൈസ്ഡ് ആക്കാതെ, മോഡേൺ സമൂഹവുമായി തൊടിയിപ്പിക്കാതെ നിൽക്കാൻ വേണ്ടി ഒരു സർക്കാരും തയ്യാറാവുന്നതല്ല. അവർ അവരുടെ നടപടിക്രമങ്ങൾ കൊണ്ട് കാട്ടിലുള്ള ആളുകളെ നാടുമായി ബന്ധപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തും. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഓരോ കഷ്ണങ്ങളായിട്ട് അവരുടെ അതിർത്തിയുടെ ഉള്ളിൽ കാടുണ്ടല്ലോ. ആ കാട്ടിനുള്ളിലുള്ള ആളുകൾ അവരുടെ ജനങ്ങളാണല്ലോ. അതുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ എല്ലാ ഗവൺമെൻറ്റുകളും തയ്യാറായതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാ ട്രൈബുകളും സാധാരണ ജനങ്ങളുമായി ചെറിയ രീതിയിലെങ്കിലും ബന്ധപ്പെട്ട് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നടക്കില്ല എന്ന് തന്നെ ഇദ്ദേഹം തിരിച്ചറിയുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ കണ്ടെത്തി നാടുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓൾറെഡി അത് സർക്കാരുകൾ ചെയ്തിരിക്കുന്നു. ഇദ്ദേഹം വീണ്ടും തളർന്നു പോവുകയാണ്. എന്താണെങ്കിലും യോസി ഹിൻസ്ബർഗ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ലാറ്റിൻ അമേരിക്കയിലാണ്, സൗത്ത് അമേരിക്കയിലാണ്. ഈ സൗത്ത് അമേരിക്കയിൽ ഇദ്ദേഹം കുറച്ച് കാലം ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ട്രാവൽ എന്നുള്ളതാണല്ലോ. ഇദ്ദേഹം ചുറ്റി നടക്കുന്നുണ്ട്, ഹിച്ച് ഹൈക്കിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ലിഫ്റ്റ് അടിച്ച് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോവുക. അങ്ങനെ ഇദ്ദേഹം കൊളംബിയയിലെത്തുന്നുണ്ട്. കൊളംബിയയിൽ വെച്ച് മാർക്കസ് ടാം എന്ന് പറയുന്ന ഒരു അധ്യാപകനെ ഇദ്ദേഹം പരിചയപ്പെടുകയാണ്. ഈ അധ്യാപകനും ഏകദേശം യോസി ഹിൻസ്ബർഗിനെ പോലെ യാത്രയ്ക്ക് ഒരു കെറുക്കുള്ള മനുഷ്യൻ തന്നെയായിരുന്നു. ഇദ്ദേഹം അധ്യാപകനാണ്. അധ്യാപക ജോലിയുടെ സമ്മർദ്ദങ്ങളൊക്കെ കുറച്ച് കാലത്തേക്ക് മാറ്റിവെച്ച് ഒന്ന് നാട് ചുറ്റാം, ലോകം കാണാം എന്ന ആഗ്രഹത്തോടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവർ രണ്ടുപേരും ഏകദേശം സമാന മനസ്കരായതുകൊണ്ട് പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. അവർ ഉടൻ തന്നെ നല്ല കൂട്ടുകാരാവുകയാണ്. ഇവരെന്തായാലും ഒന്നിച്ച് പിന്നീട് യാത്ര ആരംഭിക്കുകയാണ്. ഇവർ രണ്ടുപേരും പിന്നീട് എത്തുന്നത് ബൊളീവിയ എന്ന് പറയുന്ന രാജ്യത്താണ്. ബൊളീവിയയിൽ വെച്ച് കാൾ റുപ്രക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവർ കാണുകയാണ്. ഇദ്ദേഹം നിസ്സാരക്കാരനായ ഒരു മനുഷ്യനായിരുന്നില്ല. കാൾ റുപ്രക്ടർ ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു. ഈ ജിയോളജിസ്റ്റായ ഈ വ്യക്തി കാടിനെക്കുറിച്ച് ഈ രണ്ട് പേർക്കും ഉണ്ടായിരുന്ന, അതായത് സ്റ്റാം എന്ന അധ്യാപകനും അതുപോലെ യോസി ഹിൻസ്ബർഗിനും ഉണ്ടായ താല്പര്യം തിരിച്ചറിയാണ് ഇവരോട് ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. ആമസോൺ ഉൾവനാന്തരങ്ങളിൽ ചില ഭാഗങ്ങളിൽ നദി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എവിടെയാണെന്ന് എനിക്കറിയാം.
പക്ഷെ കൃത്യമായ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ പോയിട്ട് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നിധി നമുക്ക് പങ്കിട്ടെടുക്കാം. പക്ഷേ എനിക്ക് സഹായികളെ വേണം, ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്താൽ മതി. പക്ഷെ നിങ്ങളും എൻ്റെ കൂടെ വന്നാൽ നല്ലതായിരുന്നു. ഈ സമയത്ത് മാർക്കസ് ടാമിന് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്, അദ്ദേഹം വരാമെന്ന് പറയുന്നു. അതുപോലെ യോസെ ഹിൻസ്ബർഗിന് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, ആമസോൺ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരും കണ്ടെത്താത്ത ആദിവാസി വിഭാഗങ്ങളെ കണ്ടെത്താൻ സാധിച്ചേക്കാം. രണ്ടുപേരും ഓക്കെ പറയുന്നു. ഇവർ വീണ്ടും ഒന്ന് ഈ യാത്ര കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു യാത്ര നടത്തുകയാണ്. ഈ യാത്രയിൽ ഒരു അമേരിക്കൻ ഫോട്ടോഗ്രാഫറെ ഇവർ കണ്ടെത്തുകയാണ്. കെവിൻ ഗെയിൽ എന്നായിരുന്നു ആ ഫോട്ടോഗ്രാഫറുടെ പേര്. ഇദ്ദേഹം വളരെ നല്ല ഹൃദയവിശാലതയുള്ള, എല്ലാവരോടും സ്നേഹമുള്ള, മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യനെയും വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പാവ മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ നല്ല പ്രവൃത്തിയും അതായത് കാടിനോടുള്ള താല്പര്യവും എല്ലാം ഈ മൂന്ന് ആളുകൾക്ക് മനസ്സിലാവുകയാണ്. ഇദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വന്യമൃഗങ്ങളുടെ ഫോട്ടോ എടുക്കണം, അതുപോലെ എനിക്ക് ഈ ആദിവാസികളുടെ ഫോട്ടോ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഈ മൂന്ന് പേര് നോക്കിയ സമയത്ത് ഇവർക്ക് ഇനിയും അംഗബലം വേണം. കാരണം ആമസോൺ കാടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്, അപകടങ്ങൾ ഉണ്ടായേക്കാം, സഹായിക്കാൻ ആൾ വേണം. നിധി പകുത്തെടുത്താലും കുഴപ്പമില്ല, കാരണം നിധി എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ലല്ലോ. അതുകൊണ്ട് അന്വേഷിക്കാനും ആൾ വേണം. ഈ കെവിനോട് ഇവർ ചോദിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? കെവിൻ ആ സമയത്ത് ആഫ്രിക്കയിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ട്രൈബ് ജനവിഭാഗങ്ങളുണ്ട്, അവരുടെ ഫോട്ടോ എടുക്കാം, അതുപോലെ വന്യമൃഗങ്ങളുടെ ഫോട്ടോ എടുക്കാം. ഇതേ കാര്യം തന്നെയാണ് ആമസോൺ ഉൾവനാന്തരങ്ങളിലേക്ക് പോയാലും സംഭവിക്കുന്നത്. അവിടെയും ആദിവാസികൾ ഉണ്ടാവാം, അവിടെയും മൃഗങ്ങളുണ്ടാവാം. ഒരുപക്ഷെ ആരും കണ്ടെത്താത്ത രീതിയിലുള്ള പല കാഴ്ചകളും ഇദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പകർത്താനും സാധിക്കും. കെവിൻ സംശയമൊന്നുമില്ലാതെ പറയുകയാണ്, ഞാനും വരാം. കാരണം കെവിൻ അറിയാം, കൂടെ ഉള്ളത് കാൾ റിപ്രക്ടർ എന്ന് പറയുന്ന ആൾ ഒരു ജിയോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം കാലങ്ങളായി റിസർച്ച് ചെയ്ത് ഈ കാടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നിധി എവിടെയാണ് ഉള്ളതെന്ന് പോലും ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയാൽ പ്രശ്നമൊന്നുമില്ല എന്ന് ഈ ഫോട്ടോഗ്രാഫർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇവർ നാല് പേരും കൂടെ ആമസോൺ കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ട്വിച്ചി എന്ന് പേരുണ്ടായിരുന്ന ഒരു നദി പിന്തുടർന്നാണ് ഈ നാല് പേരും യാത്ര തുടങ്ങുന്നത്. കാൽനടയായി ഇവർ നടക്കുന്നു, ആമസോണിൻ്റെ ഉള്ളിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ ഇവർ നടക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. കോമ്പസ് ഉണ്ട്, അത്യാവശ്യത്തിന് വേട്ടയാടാൻ വേണ്ട ഉപകരണങ്ങളുണ്ട്, തോക്കുണ്ട്, ടെൻ്റ് അടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. വെറുതെ അങ്ങ് പോവല്ല, വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് ഇവർ നാല് പേരും പോകുന്നത്. ഭക്ഷണവും വെള്ളവും ഉണ്ട്. എന്താണെങ്കിലും ഈ നദി പിന്തുടർന്ന് കുറച്ച് ദിവസങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും ടയേർഡ് ആവുന്നുണ്ട്, ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഭക്ഷണം ഏതാനും ദിവസങ്ങൾ കൊണ്ട് തീരുകയാണ്. നമുക്കറിയാം, ഒരുപാട് മാസത്തേക്കുള്ള ഭക്ഷണം ഒന്നും എടുത്ത് ഒരിക്കലും ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ നിന്നും ഭക്ഷണം കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്നാൽ ഇവർക്ക് അവിടെ നിന്നും വലിയ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. കാണുന്ന പഴങ്ങൾ തന്നെ പറിച്ചു കഴിച്ചാൽ ഒരുപക്ഷെ മരണപ്പെടാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഭക്ഷണം തീർന്ന സമയത്ത് കാൾ റിപ്രക്ടർ ഒരു കാര്യം പറയുകയാണ്, കയ്യിലുള്ള തോക്കുകൊണ്ട് നമുക്ക് ഈ കാണുന്ന കുരങ്ങിനെ വെടിവെച്ച് കൊല്ലാം. എന്നാൽ ഫോട്ടോഗ്രാഫറായ കെവിൻ ഗെയിൽ ഇത് കേട്ട സമയത്ത് ഞെട്ടിപ്പോവാണ്. ഒരു പാവം കുരങ്ങിനെ എങ്ങനെയാണ് വെടിവെച്ച് ഭക്ഷിക്കാൻ പറ്റുക? ഇദ്ദേഹം വേണ്ട എന്ന് പറയുന്നു. പക്ഷേ കാൾ റിപ്രക്ടർ എന്തായാലും കുരങ്ങിനെ കൊന്നേ പറ്റുള്ളൂ, നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കേണ്ട എന്ന് പറയുകയാണ്. ഇവരങ്ങനെ കുരങ്ങിനെ വെടിവെച്ച് കൊല്ലുകയാണ്. ആ കുരങ്ങ് വെടിയേറ്റ് നിലത്ത് വീണ സമയത്ത് ഈ കെവിൻ ഗെയിൽ ആദ്യം ചെയ്തത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഓടി ആ കുരങ്ങിൻ്റെ അടുത്തെത്തി അതിനെ ചികിത്സിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷേ അത് ലോജിക്കില്ലാത്ത കാര്യമാണ്. കാരണം വേട്ടയാടി കൊന്ന് ഭക്ഷിക്കാൻ വേണ്ടി വെടിവെച്ചിട്ട കുരങ്ങാണ്. മറ്റുള്ള ആളുകൾ എന്തായാലും അതിനെ കൊല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഫസ്റ്റ് എയ്ഡ് വെറുതെ പാഴാക്കണ്ട എന്ന് മറ്റുള്ള ആളുകൾ കെവിൻ ഗെയിലിനോട് പറയുകയാണ്. കെവിൻ ഗെയിൽ ദുഃഖത്തോടെ ആ കാര്യം അനുസരിക്കുന്നു. ബാക്കിയുള്ള ആളുകളെല്ലാം അന്ന് ആ കുരങ്ങിനെ ഭക്ഷിക്കുകയാണ്. കുറച്ച് ദിവസം കൂടെ കഴിയുകയാണ്. വല്ലാതെ വിശക്കുന്നുണ്ട്. കെവിൻ ഗെയിൽ ഒന്നും കഴിച്ചിട്ടില്ല, ബാക്കിയുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. സ്റ്റാം എന്ന് പറഞ്ഞ അധ്യാപകൻ ആദ്യം കുരങ്ങിനെ കൊല്ലണ്ട എന്ന് പറഞ്ഞെങ്കിലും വിശന്നപ്പോൾ അദ്ദേഹവും ഈ കുരങ്ങിനെ ഭക്ഷിക്കുന്നുണ്ട്. കെവിൻ ഗെയിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ കുരങ്ങിനെ ഭക്ഷിക്കുകയാണ്. വീണ്ടും കുരങ്ങുകളെ വെടിയെ ചൂലുന്നുണ്ട്. അങ്ങനെ കുരങ്ങിനെ ഭക്ഷിക്കുകയാണ്. ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇവരുടെ കയ്യിലുള്ള ഭക്ഷണം തീർന്നു എന്ന കാര്യം പറഞ്ഞു. കുരങ്ങിനെ മാത്രം ഭക്ഷിച്ച് അവിടെ കിട്ടുന്ന വെള്ളവും കുടിച്ചുകൊണ്ട് ഇവർ നിധി അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ നിധി എവിടെയാണ് എന്ന് യാതൊരു ഐഡിയയും ഇല്ലാതെ, എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് ഒരു ലക്ഷ്യബോധവും ഇല്ലാതെയാണ് കാൾ റിപ്രക്ടർ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്. അവർ തിരിച്ചു പോവാമെന്ന് പോലും പല സമയങ്ങളിലും പറയുന്നുണ്ട്. പക്ഷെ കാൾ അവരെ പിന്തിരിപ്പിക്കുകയാണ്. വീണ്ടും ഈ നാൽവർ സംഘം മുന്നോട്ട് നടക്കുകയാണ്. കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ഒരു വില്ലേജ് പോലുള്ള സ്ഥലം ഇവർ കാടിൻ്റെ ഓരത്തായി കാണുന്നുണ്ട്. അതായത് കുറച്ച് ജനങ്ങളൊക്കെ ഉണ്ട്, അവർ കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇവർ പുറം ലോകത്തുള്ള ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച മനുഷ്യന്മാരെ കണ്ടപ്പോൾ അവരോട് ആദ്യം പറഞ്ഞത് മുന്നോട്ട് പോവരുത്,
അപകടമാണ് എന്ന് തന്നെയായിരുന്നു. അത് കേട്ട സമയത്ത് ഇവർക്കൊരു പേടിയുണ്ട്. കാരണം ഈ കാടിനെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. ആമസോൺ കാടിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ദുരൂഹതകളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് കേട്ടെങ്കിലും പരിചയമുള്ള ആളുകൾ തന്നെയാണ് നിധി അന്വേഷിച്ച് വന്നിരിക്കുന്നത്. വില്ലേജേഴ്സും കൂടെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്നാൽ പിന്നെ തിരിച്ചു പോവാമെന്ന് നാല് പേരും തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ വില്ലേജേഴ്സിൻ്റെ സഹായത്തോടെ ഇവരൊരു റാഫ്റ്റ് ഉണ്ടാക്കുകയാണ്. ആ റാഫ്റ്റ് ട്വിച്ചി നദിയിലിട്ട് അത് തുഴഞ്ഞ് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന ലക്ഷ്യത്തോടെ നാല് പേരും ആ റാഫ്റ്റ് ഉണ്ടാക്കി ആ റാഫ്റ്റിനുള്ളിൽ കയറി ട്വിച്ചി നദിയിലൂടെ യാത്ര തുടങ്ങുകയാണ്. എന്നാൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയ സമയത്ത് ട്വിച്ചി നദി രണ്ടായിട്ട് വഴി പിരിയുന്നത് പോലെ കാണുന്നുണ്ട്. ഈ സമയത്തെത്തിയ സമയത്ത് കാൾ റിപ്രക്ടർ നിർത്താൻ പറയാണ്, ശക്തമായിട്ട് നിർത്തൂ എന്ന് അലമുറയിട്ട് ആ റാഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ സമയത്ത് തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന കെവിൻ, ഫോട്ടോഗ്രാഫറായ കെവിൻ, ആ വള്ളം പോലെ ഇരിക്കുന്ന ആ റാഫ്റ്റ്, ചെറിയ റാഫ്റ്റ് ഓരത്തേക്ക് അടുപ്പിക്കുകയാണ്. ഈ സമയത്ത് കാൾ റിപ്രക്ടർ പറഞ്ഞത്, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ, ഞാനിനിയില്ല, ഞാൻ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്, എനിക്ക് നിധി അന്വേഷിക്കണം, ഈ വെള്ളത്തിൽ പോവാന്ന് പറയുന്നത് അപകടമാണ്. ഇങ്ങനെ പറഞ്ഞ് കാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, കാൾ റിപ്രക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ കെവിനും അതുപോലെ യോസി ഹിൻസ്ബർഗും ഞങ്ങൾ എന്തായാലും നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുകയെന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ എന്തായാലും തർക്കം നടക്കുകയാണല്ലോ. ഈ തർക്കത്തിനൊടുവിൽ ഒരു പരിഹാരമായിട്ട് എല്ലാവരും കൂടി ഒരു പരിഹാരം കാണുകയാണ്. യോസി ഹിൻസ്ബർഗും കെവിനും വള്ളത്തിൽ, ഈ റാഫ്റ്റിൽ നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. സ്റ്റാം എന്ന് പറഞ്ഞ അധ്യാപകനും അതുപോലെ ജിയോളജിസ്റ്റായ കാൾ റിപ്രക്ടറും കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. അവർ നിധി അന്വേഷിച്ച് പോവുകയാണ്. ഇവരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. കെവിൻ ഇത് ഉറപ്പിച്ച് പറയാനുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത്, കെവിന് നന്നായിട്ട് റാഫ്റ്റ് തുഴയാൻ അറിയാം. ഏത് കുത്തൊഴുക്കുള്ള പുഴയാണെങ്കിലും ഇദ്ദേഹം നല്ല രീതിയിൽ തുഴഞ്ഞ് അതിനെ കരയിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിൽ യോസി ഹിൻസ്ബർഗും, നമ്മുടെ കഥാനായകനായ യോസി ഹിൻസ്ബർഗും കെവിൻ്റെ കൂടെ കൂടുകയാണ്. ബാക്കിയുള്ള രണ്ടുപേര് നിധി അന്വേഷിച്ച് കാട്ടിലേക്ക് തന്നെ പോകുന്നു. എന്നാൽ കെവിൻ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റാഫ്റ്റ് മുന്നോട്ട് പോയി ഒടുവിലെത്തുന്നത് വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ മുന്നോട്ട് നോക്കുന്ന സമയത്ത് വലിയൊരു വെള്ളച്ചാട്ടമാണ്. റാഫ്റ്റുമായി ആ പുഴയിലൂടെ വീണ്ടും പോയി കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിലൂടെ കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ്. എന്നാലും കെവിൻ പെട്ടെന്ന് തുഴഞ്ഞ് മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ആ ശരിയാക്കലിനിടെ ആ കുത്തൊഴുക്കിൽ റാഫ്റ്റ് പൂർണ്ണമായിട്ടും തകരുകയാണ്. കെവിൻ റാഫ്റ്റിൽ നിന്ന് എങ്ങനെയോ തെറിച്ച് കരയിലേക്ക് വീഴുന്നുണ്ട്. പക്ഷേ യോസി ഹിൻസ്ബർഗ് എന്ന് പറയുന്ന വ്യക്തി ആ റാഫ്റ്റിൻ്റെ പൊട്ടിയ ഭാഗങ്ങൾ പിടിച്ച് ആ വെള്ളത്തിൽ നിൽക്കുകയാണ്. അധിക സമയം അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചില്ല. ആ കുത്തൊഴുക്കിൽ, ആ വെള്ളച്ചാട്ടത്തിൽ അദ്ദേഹം താഴേക്ക് വീഴുകയാണ്. എന്നാൽ എന്തുകൊണ്ടോ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലുള്ള വെള്ളം കൊണ്ട് സുരക്ഷിതമായ ഒരു പൂൾ പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇദ്ദേഹം തെറിച്ച് വീഴുന്നത്. അതുകൊണ്ട് കല്ലിലൊന്നും തലയിടിക്കാതെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ സുരക്ഷിതമായി നിൽക്കുകയാണ്. പക്ഷേ ആ സമയത്ത് തന്നെ ഇദ്ദേഹം കാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ളത് തൻ്റെ സുഹൃത്തായ കെവിനാണ്. ആ സമയത്ത് കെവിനെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ആ കാട്ടിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോവുകയാണ്. ആമസോൺ കാടിൻ്റെ ഉള്ളിൽ അങ്ങനെ യോസി ഹിൻസ്ബർഗ് ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പുറം ലോകത്തെത്തണം. ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് വീണിട്ടും തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല, എന്തോ ഒരു ഭാഗ്യം തനിക്കുണ്ട്, തനിക്ക് രക്ഷപ്പെടണം. ഇദ്ദേഹം അത് വിചാരിച്ച് പുഴയുടെ ഓരം ചേർന്ന് നാട്ടിലേക്ക് നടക്കുകയാണ്. ദിവസങ്ങൾ പിന്നിടുന്നു, ഒരുപാട് ദിവസങ്ങൾ ഇദ്ദേഹം നടക്കുന്നുണ്ട്. കഴിക്കുന്നത് അവിടെ കിട്ടുന്ന ചെറിയ ചെറിയ പഴങ്ങളും അതുപോലെ വിഷപ്പടക്കാൻ വേണ്ടി ഇലകളും ചെറിയ ചെറിയ പ്രാണികളെയും എല്ലാമാണ്. ഇദ്ദേഹം കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുന്നു, ദിവസങ്ങൾ പിന്നിടുന്നു, ഇദ്ദേഹത്തിൻ്റെ ശരീരം വല്ലാതെ ക്ഷീണിക്കുന്നുണ്ട്. കാട്ടിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് കരുതരുത്. നമ്മൾ മുൻപ് ആമസോൺ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടിയുടെ കഥയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആമസോൺ കാടിൻ്റെ ദുരൂഹത എത്രത്തോളമാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയൻസിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ കാടിന് ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. അത് രാവിലെ കൊടും ചൂടാണ്. കൊടും ചൂടിൻ്റെ കൂടെ നല്ല ആർദ്രതയാണ്, ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് ശരീരം വെന്ത് പുകയുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ നടക്കേണ്ടത്. രാത്രിയാവുന്ന സമയത്ത് നടക്കാൻ പ്രയാസമാണ്, കണ്ണ് കാണില്ല. അതുകൂടാതെ ഇദ്ദേഹത്തിന് ഉറങ്ങുക വേണം. എന്നാൽ രാത്രി സമയത്ത് ഉറങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജീവികളാണ് ഒരുപക്ഷെ നമ്മളെ ആക്രമിക്കാൻ അവിടെ ഉണ്ടാവുക. ആമസോൺ കാടിൻ്റെ ഉൾവനാന്തരങ്ങൾ ഇത്രയും കാലമായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പാമ്പുകളുണ്ടാവാം, പഴുതാരുണ്ടാവാം, മറ്റ് ക്ഷുദ്രജീവികളെല്ലാം ഉണ്ടാവാം. ഇദ്ദേഹം പലപ്പോഴും കിടന്നുറങ്ങുന്നത് ഇങ്ങനെ പുഴുവിൻ്റെയും തേളിൻ്റെയും അതുപോലുള്ള എപ്പോൾ വേണമെങ്കിലും നമ്മളെ ആക്രമിച്ചേക്കാവുന്ന ചെറിയ ചെറിയ ജീവികളുടെ എല്ലാം കൂടെയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ നടത്തം ഇദ്ദേഹം കുറച്ച് ദിവസങ്ങൾ കൂടെ ഇങ്ങനെ തുടരുകയാണ്. ഏതാണ്ട് 19 ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഊർജം പൂർണ്ണമായിട്ടുമില്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ഇദ്ദേഹം തളർന്ന് ഒരു സ്ഥലത്ത് വീഴുകയാണ്.
ഈ 19 ദിവസം കൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും തളർന്നു വീഴാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ശുദ്രജീവികളുടെ കൂടെയാണ് കിടക്കുന്നത്, വൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മുറിവുകൾ പറ്റുന്നുണ്ട്. ഈ മുറിവുകളിൽ ഫംഗസ് വരുന്നുണ്ട്, ഫംഗസുകളിൽ പുഴുണ്ടാവുന്നുണ്ട്. അങ്ങനെ സ്വന്തം കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ മൊത്തം വൃത്തിയില്ലാതെ പൂപ്പൽ പിടിച്ച് മുറിവുകളിൽ പലതിലും പുഴു അരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ പുഴുവിനെ നമുക്ക് പറിച്ചു കളയാനൊന്നും പറ്റില്ല, നമുക്ക് അത്രത്തോളം വേദന എടുക്കും. പലപ്പോഴും ഇറച്ചിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാണ് ഈ പുഴുക്കൾ നിൽക്കുക. അതുകൊണ്ട് കാലെല്ലാം അത്രത്തോളം വികൃതമായി, നടക്കാൻ പറ്റാത്ത രീതിയിൽ ഊർജം പൂർണ്ണമായി നഷ്ടപ്പെട്ട് 19-ാമത്തെ ദിവസം ഇദ്ദേഹം ആ കാട്ടിൽ വീഴുകയാണ്. ഇദ്ദേഹത്തിന് ജീവിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട്, ഒരല്പമെങ്കിലും നടക്കാൻ സാധിച്ചെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്ത് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം വീണ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊരു മരമുണ്ട്. ഈ മരത്തിൽ ധാരാളം ഉറുമ്പുകളുണ്ട്. ഈ ഉറുമ്പുകളെ ഉപയോഗിച്ച് എങ്ങനെയാണ് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? ഇദ്ദേഹം ആ ഉറുമ്പിനെ പതിയെ തന്നെ അദ്ദേഹത്തേക്ക് മാറ്റുകയാണ്. ഈ ഉറുമ്പുകൾ കടിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ശരീരത്തിൽ സ്റ്റീറോയിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും, ഒരു ചെറിയ ഊർജം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, ഒരു ഉറുമ്പ് കടിക്കുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു ശക്തി കിട്ടുന്നില്ലേ, അതുകൊണ്ട് ഈ ഉറുമ്പിൻ്റെ ഈ കടിയുടെ ഒരു വേദന കൊണ്ട്, ആ ഒരു ഊർജം കൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാൻ പറ്റുമെന്ന് ഇദ്ദേഹം മനസ്സിൽ ആലോചിക്കുകയാണ്. നല്ല കടിക്കുന്ന കട്ടുറുമ്പ് പോലുള്ള ഉറുമ്പാണ്. ഈ ഉറുമ്പിനെ കൊണ്ട് ഇദ്ദേഹം ദേഹമാസകലം കടിപ്പിക്കുകയാണ്. അതിൻ്റെ ഊർജം കൊണ്ട് ഇദ്ദേഹം കുറച്ച് ദൂരം കൂടെ നടക്കുകയാണ്. എന്നാൽ ആ നടത്തത്തിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ട് അദ്ദേഹം ബോധം കെട്ട് വീഴുകയാണ്. തൻ്റെ ജീവിതം അവസാനിച്ചു, തനിക്കിനി ജീവനില്ല, താൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയുള്ള ഒരു ബോധംകെടലാണ് അവസാനത്തെ ഉറക്കം എന്ന് പറയുന്ന ഒരു ഉറക്കമാണ്. എന്നാൽ ഈ ഉറക്കം അദ്ദേഹം ഉണർന്നത് ഒരു ബോട്ടിൻ്റെ ശബ്ദത്തോടെയായിരുന്നു. ഇദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന് ഒരു ബോട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇദ്ദേഹത്തിന് കണ്ണ് തുറന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റിയത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കാരണമായത്, ഇദ്ദേഹം രക്ഷപ്പെടാൻ കാരണമായത്, ഇദ്ദേഹത്തെ ബോട്ടിൽ എടുത്തുകൊണ്ട് പോവാൻ കാരണമായത് കെവിൻ ഗെയിൽ എന്ന ഫോട്ടോഗ്രാഫറായ തൻ്റെ കൂടെ റാഫ്റ്റിലുണ്ടായിരുന്ന ആ സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിനെയാണ് ഇദ്ദേഹത്തിന് മലയുടെ മുകളിൽ വെച്ച് നഷ്ടപ്പെടുന്നത്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വെച്ച് നഷ്ടപ്പെടുന്നത്. ഇദ്ദേഹത്തെ അവിടെ നിന്നും, ഈ കെവിൻ ഗെയിലിനെ അവിടെ നിന്നും കുറച്ച് മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തുന്നുണ്ട്. ഇവർ ഇദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ നാട്ടിലെത്തുന്ന ഇദ്ദേഹം വേണ്ടപ്പെട്ട അധികൃതരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ നിന്നും ഒരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. കാൾ റിപ്രക്ടർ എന്ന ജിയോളജിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു കൊടും ക്രിമിനലാണ്. അദ്ദേഹം ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയാണ്. സ്റ്റാം എന്നത് ഒരു സാധാരണ അധ്യാപകനാണ്. പക്ഷേ ഈ അധ്യാപകനെയും കൊണ്ടാണ് കാൾ റിപ്രക്ടർ പോയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ സ്വർണമെടുക്കുക എന്നുള്ളത് തന്നെ ആവാം. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതെല്ലാം കള്ളമാണ്. ഇദ്ദേഹത്തിന് ആ കാടിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, ജിയോളജിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. എന്താണെങ്കിലും ആ സത്യം മനസ്സിലായ സമയത്ത് തന്നെ തൻ്റെ സുഹൃത്ത് ഇപ്പോൾ കാടിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് കുടുങ്ങിയിരിക്കുകയാണെന്ന് പുറം ലോകത്തിനെ കെവിൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടമായ തിരച്ചിൽ തന്നെ യോസി ഹിൻസ്ബർഗിനെ കണ്ടെത്താൻ വേണ്ടി പിന്നീട് നടത്തുകയാണ്. ഏതാണ്ട് മൂന്നാഴ്ചയോളം യോസി ഹിൻസ്ബർഗിനെ അന്വേഷിച്ച് ഒരുപാട് പേർ ആമസോൺ കാട്ടിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ കൂട്ടമായ പരിശ്രമത്തിനൊടുവിൽ മരണപ്പെട്ടു എന്ന് യോസി ഹിൻസ്ബർഗിന് തന്നെ തോന്നിയ ആ അവസാന നിമിഷത്തിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തിയത്. എന്താണെങ്കിലും കെവിന് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോകാമായിരുന്നു. കാരണം ആമസോൺ കാട്ടിൻ്റെ ഉള്ളിലേക്ക് യാതൊരു വിധത്തിലുള്ള പേപ്പർ വർക്കുകളും ചെയ്യാതെ, അധികൃതരോട് അനുവാദം ചോദിക്കാതെ, നിയമവിരുദ്ധമായി കയറിയ കാര്യം മറച്ചു വെക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ആ ഫോട്ടോഗ്രാഫർക്ക് സുരക്ഷിതമായ കാര്യം. പക്ഷേ മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിച്ച, വിശ്വസിക്കാൻ പറ്റുന്ന ഹൃദയവിശാലതയുള്ള ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കൂട്ടുകാരനെ കാട്ടിൽ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. കാര്യം എന്താണെങ്കിലും യോസി ഹിൻസ്ബർഗിൻ്റെ കാലും ശരീരവും എല്ലാം വല്ലാതെ രീതിയിൽ വികൃതമായിരിക്കുകയാണ്, മുറിവുകൾ പറ്റിയിരിക്കുകയാണ്. ഏതാണ്ട് 3 മാസത്തോളമാണ് അദ്ദേഹം പിന്നീട് ആശുപത്രിയിൽ കഴിയുന്നത്. ഇത്രയും പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നിയേക്കാം, മാർക്കസ് സ്റ്റാം എന്ന് പറയുന്ന അധ്യാപകൻ എവിടെയാണ്, കാൾ റിപ്രക്ടർ എന്ന് പറയുന്ന ഇന്റർപോൾ തിരയുന്ന ആ കൊടും കുറ്റവാളി എവിടെയാണ്? സത്യം പറഞ്ഞാൽ ആ ചോദ്യം ഇപ്പോഴും ദുരൂഹമായി അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ്. ആമസോൺ കാടിൻ്റെ ഉള്ളിൽ ആ രണ്ടുപേരും വാനിഷായിരിക്കുന്നു, അപ്രത്യക്ഷരായിരിക്കുന്നു. അവരെ കണ്ടെത്താൻ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആർക്കും സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അവർ ആ വനത്തിൽ മരിച്ചു പോയിട്ടുണ്ടാവാം, പക്ഷേ ആ കാര്യം തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഈ രണ്ടുപേരും കാണാതായി എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടത്. ആമസോൺ കാട്ടിൽ നിധി അന്വേഷിച്ച് പോയി ഒറ്റപ്പെട്ട യോസി ഹിൻസ്ബർഗ് എന്തായാലും വളരെ വിചിത്രമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്.
അതുകൊണ്ട് തന്നെ ഈ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം പുസ്തകമാക്കുന്നുണ്ട്. 1993 ബാക്ക് ഫ്രം ട്വിച്ചി എന്ന് പറയുന്ന നദിയിലൂടെയാണല്ലോ അവർ പോകുന്നത്. ആ നദിയിൽ നിന്നുള്ള തിരിച്ചു വരവിനെ ആസ്പദമാക്കി ബാക്ക് ഫ്രം ട്വിച്ചി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്നുണ്ട്. പിന്നീട് 2008 ലോസ് ഓഫ് ദി ജംഗിൾ എന്നൊരു പുസ്തകവും എഴുതുന്നുണ്ട്. ഇത് രണ്ടും ആദ്യം ഇസ്രായേലിൽ മാത്രമായിരുന്നു പബ്ലിഷ് ചെയ്തത്. എന്നാൽ വലിയ രീതിയിൽ വിറ്റഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് 15 ഭാഷകളിലേക്ക് ഇത് പരിവർത്തനപ്പെടുത്തുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ ഈ പുസ്തകം വിറ്റഴിയുന്നുമുണ്ട്. 2017 സമയത്ത് ഈ സംഭവത്തെ ആസ്പദമാക്കി ജംഗിൾ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ആ സിനിമയുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. എന്താണെങ്കിലും ഇത്രയൊക്കെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ള കഥ. ഈ കഥ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ പുതിയ ഓഡിയൻസിലേക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.